എന്തായാലും എന്റെ സിനിമ കഴിഞ്ഞു, നമുക്ക് വേണ്ടി നമ്മളെ കാണാനും ഞങ്ങൾ നിങ്ങളെ കാണാനും എത്തിയിരിക്കുകയാണ്. നമ്മുടെ ഡയറക്ടറിൽ നിന്ന് തുടങ്ങുന്നു, പറയാനുള്ളത് പറയും, ഞങ്ങൾ ചോദിക്കാം. അല്ല, ആദ്യം ഇങ്ങനെ ഒരു സംഗതി, ഒരു സ്ക്രീനിങ് വെക്കാന്ന് ധ്യാന പറഞ്ഞപ്പോ എനിക്ക് ഭയങ്കര മടിയുണ്ടായിരുന്നു. കാരണം ഇതുപോലെ തന്നെയാണ് എന്നോട് പറഞ്ഞത്, നമ്മൾ ഇന്റർവ്യൂ ഒന്നും പോകണ്ട, ഇന്റർവ്യൂ പോകരുത്, പ്രൊമോഷനിൽ എനിക്ക് വിശ്വാസമില്ല. പിന്നെ എന്തിനാണ് 43 ഇന്റർവ്യൂ എടുത്തു, 53 ഇന്റർവ്യൂ എടുത്തു, റെക്കോർഡ് തമിഴ്നാട്ടിൽ പോയി, ബോംബെ വരെ പോയി, ഇനി ദുബായിൽ പോയിട്ട് ഇന്റർവ്യൂ എടുക്കുന്നുണ്ട്. പിന്നെ അതിനിടയിൽ പറയുകയും ചെയ്തു, അവിടെ തമിഴ്നാട്ടിൽ പറഞ്ഞു കോട്ട് ഞാൻ വേണ്ടെന്ന് വെച്ച പടമാണ്. എല്ലാരും അറിഞ്ഞല്ലേ. അല്ല, അത് നിങ്ങളെല്ലാരും ലാസ്റ്റ് ക്ലാപ്പ് ചെയ്തപ്പോ ഭയങ്കര സന്തോഷം ഉണ്ടായിരുന്നു. നിങ്ങളല്ലേ? അല്ല, നമ്മുടെ ഫ്രട്ടേണിറ്റിയും നമ്മുടെ മീഡിയയും എല്ലാരും ഇങ്ങനെ വന്ന് ഇങ്ങനെ ഒരു ഷോ നടത്തി, നിങ്ങൾക്കത് ഇഷ്ടപ്പെടുന്നു എന്ന് കാണുമ്പോൾ തീർച്ചയായിട്ടും ഭയങ്കര സന്തോഷമുണ്ട്. നമ്മുടെ ഒരു മലയാള സിനിമയ്ക്ക് ഒരു ഭയങ്കര ഗംഭീര ഒരു സമയമാണ്. ഇപ്പോൾ ആവേശത്തിനെ പറ്റിയിട്ടും ഭയങ്കര റിപ്പോർട്ടുണ്ട്, ജയഗണേഷൻ നല്ലതെന്ന് ഇങ്ങനെ കേട്ടു. അപ്പോൾ നമ്മുടെ സിനിമയും സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നുണ്ട്. എല്ലാ സിനിമകളും ഓടട്ടെ, മലയാള സിനിമയുടെ സുവർണ കാലഘട്ടം അങ്ങനെ കണ്ടിന്യൂ ചെയ്യട്ടെ. നമ്മുടെ ടെക്നീഷ്യൻസ് എല്ലാവരും ഇവിടെ ഉണ്ട്. ഇതാ, ഇത് നമ്മുടെ ആർട്ട് ഡയറക്ടർ നിമേഷ് ഏട്ടൻ, പിന്നെ നമ്മുടെ സൗണ്ട് ഡിസൈനർ സച്ചിൻ സിംഗ് സിനിമ, പിന്നെ എൻ ജെ എം ജെ എൻജെയുടെ മനോഹരം കൂടിയാണ് സിനിമ ഒരു അതെ. ആമസോൺകാര് ഓർഡർ ഡെലിവറി ചെയ്യാൻ വരുന്ന സമയത്ത് അങ്ങനെ ഡെലിവറി ബോയിനോട് പറഞ്ഞ കാര്യമായിരിക്കും. നിനക്ക് എന്നെ മനസ്സിലായില്ലേ, ഞാനും നീ ഒരേ കമ്പനിയില്. ഒരാള് ഭയങ്കര ജോസഫ് ലോഡ്ജിൽ റൂം എടുത്തിരിക്കുകയാണ് കേട്ടത്. എന്റെ പെർഫോമൻസ് കണ്ട് സഹിക്കാൻ പറ്റാതെ ഞാൻ പറഞ്ഞല്ലോ, ബേസി എന്നെ വിളിച്ചു, എന്നോട് ആ ധ്യാനം തണ്ടി നന്നായിട്ടുണ്ടെന്ന്. അപ്പൊ മേലാന്ന് വിചാരിച്ചിട്ട് അവൻ ഇന്റർവ്യൂലൊക്കെ വന്നിരുന്നു. പറ്റിക്കരുതല്ലേ, 100 കോടി അടിക്കും നമ്മുടെ ബാക്കി ടെക്നീഷ്യൻസ്. ഇതാ നമ്മുടെ സ്വന്തം രഞ്ജേട്ടൻ. രഞ്ജേട്ടനാണ് ഭയങ്കര ലെങ്തി ആയിട്ടുള്ള സിനിമയും കൊണ്ട് ചെല്ലുമ്പോൾ എന്നെ ഓരോ തവണ രക്ഷപ്പെടുത്തുന്നത്. രഞ്ജേട്ടാ, താങ്ക് യു സോ മച്ച്. പിന്നെ നമ്മുടെ അശ്വത്ത് അവിടെ ഉണ്ട്, കലേഷ് ഉണ്ട്, ഭഗത് ഉണ്ട്, ഹരി ഉണ്ട്, ശ്രീറാം, ശ്രീറാം ഉണ്ടായിരുന്നു, ശ്രീറാം പോയി എന്ന് തോന്നുന്നു. നിമിഷന്റെ ആദ്യം തന്നെ പറഞ്ഞു, നമ്മുടെ ADs എല്ലാവരും ഉണ്ട് ഇവിടെ. ADs പിന്നെ വിശാലിന്റെ സ്വന്തം ജയറാം, അഭയ്, ഷാറൂഖ്, ത്രിഷ്യ, ശ്രാവൺ, ധനഞ്ജയ്, നമ്മുടെ ഇപ്പോ മലയാള സിനിമയിലെ എല്ലാ തമിഴ് ക്യാരക്ടേഴ്സും ഒന്നും വിടാതെ ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ രാജഗണേഷ് ഇവിടെ ഉണ്ട്. ഞാൻ ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടോ? ആതിര, ഞങ്ങൾ കൊണ്ട് 52 ഇന്റർവ്യൂ എടുപ്പിച്ച ആതിര, അനൂപ്, എല്ലാവരും എല്ലാവരും താങ്ക്സ് എ ലോട്ട്. അപ്പോ ഒരു ഒരു ഭയങ്കര സന്തോഷമുണ്ട്. ധ്യാൻ ഇന്നലെ രാത്രി വരെ ഏട്ടന്, കാരണം ഞാൻ പറഞ്ഞല്ലോ 12 വർഷം മുന്നേ ഇതുപോലൊരു പെരുന്നാളിന്റെ സമയത്താണ് തട്ടത്തിൻ മറയത്തും ഉസ്താദ് ഹോട്ടലും പറയുന്നത്. അങ്ങനെ അന്ന് എനിക്ക് തോന്നുന്നു അല്ല, നട്ടവും ഉസ്താദ് ഹോട്ടലും ഒരു സമയത്ത് ജൂലൈ അല്ല, പെരുന്നാൾ സമയം അന്ന്, അന്നത്തെ പെരുന്നാൾ അല്ല, എനിക്ക് ഓർമ്മയുണ്ടല്ലോ അന്ന് വിന്നറായിരുന്നു തട്ടം. അപ്പൊ ഏട്ടൻ ഇന്നലെ ഭയങ്കര ടെൻഷനായിരുന്നു, പടം ഓടുന്നല്ല, വിന്നറാവോ 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 പറ്റൂലേ, നമ്പർ വൺ വരുമോ നമ്പർ വൺ. ഞാൻ പറഞ്ഞു ടെൻഷൻ അടിക്കണ്ട, ഞാൻ പറഞ്ഞെങ്കിലും വിന്നർ ആക്കിപ്പിക്കുന്നു, അതുകൊണ്ട് നമ്മളാണ് വിന്നർ വിന്നർ. ഇങ്ങനെ ഒരു സംഭാഷണമേ നടന്നിട്ടില്ല എന്റെ അമ്മ. സത്യം സത്യം ടെൻഷൻ ആയിരുന്നു, പിന്നെ നമ്പർ വൺ വരുമോ നമ്പർ ടു ആവും. ഞാൻ പറഞ്ഞു ബേട്ടാ പടം ഓടുമല്ലോ എന്താണെങ്കിലും അതുപോലെ
ഇല്ല എനിക്ക് വിന്നർ ആവണം. മറ്റേ അടിപൊളിയാണ് സെക്കൻഡ് ഹാഫ്. എന്തൊക്കെ താങ്ക് യു. അപ്പൊ എല്ലാവർക്കും നമ്മുടെ സിനിമ ഇത്രയും ഗംഭീര വിജയമാക്കിയതിന് താങ്ക് യു. മാനേജർ രക്ഷപ്പെടുത്തി. Thank you so much. എന്റെ ഒരു പാട്ടുണ്ട്. അല്ല ഒന്നുമില്ല ഇതിന്റെ ഇന്റർവ്യൂല് എന്താ പോവാത്ത കൊറേ പേരുടെ അടുത്ത് ചോദിച്ചാൽ സത്യം പറഞ്ഞ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ അത് ഒരു അതിനേക്കാളല്ലേ പരിപാടിയായത്. പക്ഷെ രണ്ടു കാര്യം, ഞാൻ ഇത്ര റേഞ്ചിൽ അഭിനയിക്കുന്നത് ഇങ്ങനല്ല, തിരയിൽ നമ്മള് കാണാത്തൊരു ധ്യാന അമീൻ, അതിനുശേഷം വേറൊരു ധ്യാനായിരുന്നു. പക്ഷെ ഇതില് ഐ മീൻ എക്സീഡഡ് മൈ എക്സ്പെക്ടേഷൻസ്. ഇങ്ങനല്ല പക്ഷെ അതായത് തുടക്കം നിന്റെ കുഞ്ഞനാമായണത്തിലെ മറ്റു പരിപാടിയൊക്കെ ഉണ്ടായിരുന്നെങ്കിലും വയസ്സായ പരിപാടി ഭയങ്കര കയ്യൊതുക്കത്തിൽ ഞാൻ ഒരു ഇതും കണ്ടിട്ടുണ്ടായിരുന്നില്ല. ഐ മീൻ ഡ്രൈവറിന് പകരം വേറെ ആരെങ്കിലും അതായത് പ്രശ്നം അറിയാം, നീ നീ അഭിനയിക്കുന്നില്ല എന്നുള്ള ആ ഒരു ടെൻഷൻ സൈഡിൽ നീ ചെയ്തിട്ട് ഷോട്ട് ശരിയാവുന്നുണ്ടോ എന്നുള്ള ഒരു ഒരു കൺസേണിന്റെ പുറത്ത് ഇനി തന്നെ പെർഫോം ചെയ്യാൻ പറ്റില്ല. പോയി. പക്ഷെ പിന്നെ സെക്കൻഡിലി അല്ല, മെയിൻലി എനിക്ക് പറയാൻ തോന്നിയ ഇതിൽ ഏറ്റവും ഫീല് കൊണ്ടുവന്ന ആ ഒരു മ്യൂസിക് ഡയറക്ടർ ഉണ്ട്, മ്യൂസിക്കിനെ പറ്റി എനിക്ക് ഐ മീൻ ആ ജ്ഞാപകം എന്ന് പറഞ്ഞ സോങ്ങും അദ്ദേഹത്തിന് ഒരു ഒരു വലിയ കൈ അമൃതത്തിന് അമൃത കമ്പനി. അപ്പം ഒരു മൂന്നാല് പടത്തിലേക്കുള്ള അഭിനയത്തിൽ കൊടുത്തോണ്ട് എനിക്ക് കുറച്ച് റെസ്റ്റ് എടുക്കുന്നതല്ലായിരിക്കും. ഞങ്ങളൊക്കെ ഒന്ന് അടുത്ത പടം ഞങ്ങളെ വെച്ചിട്ട് വേണ്ട, നമുക്കൊരു പടം ഇന്നല്ല മെയിനായിട്ട് ക്യാമിയോ പോരാ, ഇനി എനിക്കൊരു അവസരം വേണം. എനിക്ക് കഴിഞ്ഞ വർഷം ഒന്ന് കിട്ടി, പക്ഷെ ഇപ്പൊ വീണ്ടും ഒന്നുകൂടെ ഫെയിൽ ചെയ്ത് തോന്നുന്നു, കുറച്ച് ഗ്യാപ്പായി. എല്ലാ വർഷവും കമ്പാക്ക് നടക്കുമല്ലോ അല്ലേ. എനിവേസ് വടക്കൻ സെൽഫി എന്ന് പറഞ്ഞ പടത്തിലാണ് ഇത് തന്നെ ഫസ്റ്റ് വിളിച്ചിട്ട് ഒരു ഒരു സീൻ ഉണ്ടായത്. നീരജ് നീരജ് ചെയ്തായിരുന്നു എന്നെ വിളിക്കുന്നത്. അതിനുശേഷം അതേപോലെ ഈ പടത്തിന്റെ എനിക്ക് ഓർമ്മയുണ്ട് കഴിഞ്ഞ മാർച്ചിൽ വിളിച്ചിട്ട് ഒരു പരിപാടി ഉണ്ട് നമ്മുടെ എല്ലാവരും കൂടെ ചെയ്യാനുള്ളതാണ്, പക്ഷെ ആദ്യം രണ്ടു മൂന്ന് പേര് ഓക്കെ പറഞ്ഞാലേ ഈ പടം ഓടാവുള്ളൂ എന്ന് പറഞ്ഞിട്ട് പോയത് എനിക്ക് ഓർമ്മയുണ്ട്. അതിനുശേഷം ഒരു ക്യാമിയോ ആണെങ്കിലും എന്താ പറയുക, നമുക്കൊക്കെ തന്ന ഒരു പ്ലേസ്മെന്റും പോസ്റ്ററിലടക്കം ഭയങ്കര ഭയങ്കര സന്തോഷമുണ്ട്. ചെറിയ രീതിയിലെങ്കിലും ഈ സിനിമയുടെ ഒരു ഭാഗമാവാൻ പറ്റിയത്, ഒരു ഒരു ബ്ലോക്ക് ബസ്റ്ററിൻ്റെയും കൂടെ ഭാഗമാവാൻ പറ്റിയത് പരിപാടി നിർത്തി. ഇനി ഞാൻ പാട്ട് പാടുന്നു. ഒരുപാട് സന്തോഷമുണ്ട്. എനിക്കിപ്പോഴും ഓർമ്മയുള്ളത് വിനീതനെ വിളിച്ചിട്ട് ഇങ്ങനെ അശ്വത്തെ ഒരു മൂന്നാറിലാണ് ഷൂട്ട്, വിശാഖണ ആദ്യം വിളിച്ചിട്ടുണ്ട് അശ്വത്തെ ഡേറ്റ് ഉണ്ടാന്ന് ചോദിച്ചു. അതിനുശേഷം വിനീതനെ വിളിച്ചിട്ട് മൂന്നാറിലാണ് ഷൂട്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വിനീതനോട് ചോദിച്ച് ആദ്യം ചോദിച്ചത് വിനീതന്റെ ഞാൻ എൻ്റെ ക്യാരക്ടറിന് വേണ്ടി എന്താണ് ചെയ്യേണ്ടത്, എങ്ങനെ വരണം. അപ്പോൾ വിനീതന പറഞ്ഞത് ഒന്നുമില്ല അശ്വത്തെ, ഒരു പത്ത് ദിവസത്തേക്ക് വന്ന് ഹാപ്പി ആയിട്ട് നമുക്ക് പോകാം. അത് തന്നെയാണ് ഇപ്പോൾ ഓരോ ഷോ കഴിയുമ്പോൾ ആളുകളുടെ അഭിപ്രായത്തിൽ നിന്നും കിട്ടുന്നത്, ഹാപ്പി ആയി സന്തോഷത്തോടു കൂടി അവർ പോകുന്നു എന്നുള്ളത്. അത് ഏറ്റവും വലിയ സന്തോഷം. താങ്ക് യു, താങ്ക് യു. ഇതിൻ്റെ പിന്നടിയിലുള്ള എല്ലാവർക്കും എൻ്റെ നന്ദി. താങ്ക് യു. ഇല്ല, വീണ്ടും ഒരിക്കൽ കൂടി വിനീതനാണ് നന്ദി നന്ദി പറയേണ്ടത്. ഹൃദയത്തിൽ നിങ്ങളെല്ലാവരും കണ്ടിരുന്നു സെൽവ, പക്ഷെ ഇതിൽ വന്നപ്പോൾ സെൽവയെ പോലെയേ അല്ല, നേരെ ഓപ്പോസിറ്റ് ആയി
അത് മാത്രമേ ഉള്ളൂ പറയാൻ. പക്ഷെ ഇതിൽ വന്നപ്പോ അതിന് നേരെ ഓപ്പോസിറ്റ് വേറൊരു ഷെയ്ഡിലുള്ള ഒരു ക്യാരക്ടർ, അത് വിനിതേട്ടൻ എന്നെ വിളിച്ച് തന്നതിന് വിനിതേട്ടൻ താങ്ക് യു. ആൻഡ് അതിന് വീണ്ടും ഓക്കെ എന്ന് പറഞ്ഞതിന്, പക്ഷെ ആക്ച്വലി ഈ പ്രാവശ്യം വിശാഖേട്ടനാണ് പറഞ്ഞതെന്ന് തോന്നുന്നു. എനിവേ താങ്ക് യു സോ മച്ച്. എല്ലാവർക്കും ഈ സിനിമ ഇഷ്ടപ്പെടുന്നു എന്ന് അറിയുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. ഇത് തീർച്ചയായിട്ടും ഇതൊരു ബേസിൽ പറഞ്ഞു വിനീത് സിനിമാറ്റിക് യൂണിവേഴ്സ് ആണ്. ഇത് ആക്ച്വലി വിനീത് സിനിമാറ്റിക് ഫാമിലിയാണ്. സോ അതുകൊണ്ട് ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിയാണ് ഇവിടെ ഉള്ളത്. താങ്ക് യു വൺസ് അഗൈൻ, താങ്ക് യു സോ മച്ച്. ஹயமும் சரி ஹயமுக்கு அப்புறமா திரும்ப வருஷங்க சேஷம் ஆக்ட் பண்ணுறது ரொம்ப பெஸ்ட்டாக ஃபீல் பண்ணுறேன். ஸோ தேங்க்யூ ஸோ மச். ഞാൻ പറയാനുള്ള പറഞ്ഞു നന്ദിയുണ്ട് വിനീതന്റെ പുറത്തില് വീണ്ടും പറയാൻ സാധിച്ചത്.